അതെ, ലവ് ആക്ഷൻ ഡ്രാമ സമയത്ത് ഇവരെല്ലാരും ഉണ്ടായിരുന്നല്ലോ. നയൻതാരയുടെ സൗന്ദര്യം ഏറ്റവും അധികം ആസ്വദിച്ചത് ഇതിലാരാണ്? നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വായി നോക്കിയോൾ എന്നൊക്കെ കൊളോക്കിലി പറയും, അതാരാണ്? അടുത്തു ആസ്വദിച്ച ഞാനാ. അത് ശരിയാ, കാരണം ഇവരെ അടുപ്പിക്കില്ലായിരുന്നു. അതുപോലെ ധ്യാൻ പറന്ന് പറന്ന് നടന്ന ഒരു സംഭവം പറയാ. പറന്ന് പറന്ന് നടന്ന സംഭവം എന്ന് വെച്ചാൽ സിനിമയിലെ ടീച്ചറിൽ ഞങ്ങൾ ഒരു കാര്യം കണ്ടു, അച്ഛൻ ഒരു 500 രൂപ വേണം എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ അച്ഛനോട് 500 രൂപ വാങ്ങിച്ച ഒരു കഥ പറയാ. അവനെ കൊണ്ട് ബാത്ത് ഉറപ്പിക്കാൻ ഞാൻ സത്യമായിട്ട് ഇൻസ്റ്റഗ്രാം ലൈക്ക് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരും ദയവായിട്ട് ഫോളോ ചെയ്യണം വീണ മുകുത്. ഇപ്പൊ നമ്മൾ ഹൃദയത്തിൽ നിന്നപ്പോ ധ്യാനും കുറെ എൻജോയ് ആയിട്ടുണ്ട്, ധ്യാനിന്റെ കുറെ ഇന്റർവ്യൂ വിനീതും എൻജോയ് ആയിട്ടുണ്ട്. അവര് ഫാമിലി ആയിട്ട് പണ്ട് തൊട്ടും ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ഇന്റർവ്യൂ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യാറുണ്ട്. എങ്ങനെ സാധിക്കുന്നു? ഏ നിശാട്ടാ, എങ്ങനെ ഇതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്? ആശയട്ട പറ, കുടുംബത്തിലൊരു കൊച്ചു സുഖമില്ലാതെ നമ്മള് പിന്നെയാണ്.